ഹായ്, അപ്പൊ ഒന്നൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ അരി, ഗോതമ്പ്, മൈദ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ വേഗത്തിൽ ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിന്റെ കടലമാവാണ്. അപ്പോൾ ഇത് കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കണം. അപ്പൊ ഇതിൽ ഉണ്ടാക്കിയ ദോശ ഒരു രണ്ട് പേർക്കൊക്കെ ഉണ്ടാവും. അപ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അളവ് കൂട്ടാം. പിന്നെ ഇതിലേക്ക് അടുത്തത് വേണ്ടത്, ഞാൻ ഇതിലൊരു 4 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, 4 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ഒരു 1/2 കപ്പ്. ഇത് 4 ടേബിൾ സ്പൂൺ തന്നെ എടുത്തുവെച്ചിരിക്കുന്നത്. അപ്പൊ 1/2 കപ്പ് ഉണ്ട്. എന്താച്ചാ, നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുമല്ലേ, അപ്പൊ ഇത് ചെറുതായിട്ട് ഒന്നൊരു പുളിപ്പും ഒന്ന് ദോശയുടെ ആ ഒരു എന്താ പറയാ പൊങ്ങി വരികയൊക്കെ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അജ്വൈന്, അയമോദകം അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ടിടുക, കുറച്ചിട്ടിട്ടു. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണാണ് അരയാണ് കേട്ടോ, ഇത് ബേക്കിംഗ് പൗഡറാണ്, കുക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മൾ കേക്കില് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത്, അപ്പോൾ ബേക്കിംഗ് പൗഡറാ പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അത് ഞാൻ 1/2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണും അല്ല ടീസ്പൂണ് മാറിപ്പോരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാനിപ്പോൾ കുറച്ച് ആദ്യം ചേർക്കുന്നുണ്ട് കുറച്ച്, പിന്നെ ലാസ്റ്റ് ബാറ്റർ ആകിയതിന് ശേഷം പിന്നെയും ചേർക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ്, ഉപ്പ് കുറച്ച് കൈയളവിലാണ് ചേർക്കണം, സ്പൂൺ കൊണ്ടിട്ടാൽ ചിലപ്പോൾ കൂടി പോവും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മെല്ലെ മെല്ലെയാണ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതിലേക്ക് ഞാന് ഒരു 2 ടേബിൾ സ്പൂണോളം ഏകദേശം ഇട്ടാ മതി റവ. ഇത് കുറച്ച് നമുക്ക് ക്രിസ്പായിട്ട് കിട്ടാൻ അപ്പൊ റവയാണ് ഉപയോഗിക്കണം. ഇനി കുറേശ്ശെ വെള്ളം കുറച്ച് മാത്രം മെല്ലെ മെല്ലെ ഒഴിക്കുക. എന്താച്ചാ, നമ്മുടെ ഗോതമ്പ് മാവ് പോലെയല്ല, വേഗം ലൂസാവും. ഇത് ആദ്യം ഒന്ന് കട്ട, നമ്മൾ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മെല്ലെ ഒഴിക്കണം എന്ന് പറയണം. അതിനാണ് ഞാൻ ഈ വിസ്ക് എടുത്തത്. നമ്മുടെ കയ്യിലോണ്ടോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അത്ര വേഗം കൂടെ ഇതായി വരില്ല, കട്ട കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനിയിപ്പോൾ അരി ഉഴുന്ന് ഒന്നും അരച്ച് വെച്ചിട്ടില്ല, അപ്പോൾ വേഗം രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്തത്. വിചാരിച്ചിട്ട് നല്ല പുളിയുള്ള തൈരാവരുത് കേട്ടോ, കുറച്ച് കട്ട പോലുള്ള തൈരുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ തൈര് ഒഴിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൽ റിയാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇങ്ങനെ നോക്കി വെക്കുക, ഇനി ശേഷം മാത്രം വെള്ളം ചേർക്കുക. ഒരു കൺസിസ്റ്റൻസി എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ വല്ലാതെ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരത്തുമ്പോൾ ഇതായി കിട്ടില്ല. വല്ലാതെ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും ചെയ്യും, പിന്നെ ആ ക്രിസ്പിനെസ് വരുമില്ല. അപ്പം ഇനി നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ചേർത്തുമല്ലോ, ഇനി എല്ലാ ബാറ്ററും ആയതിനു ശേഷം കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂണും കൂടി എണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണയാണത്, റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല. അതുകൂടി ചേർത്തിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു ക്രിസ്പി ആക്കും. റവയും ഇട്ടിണു, എണ്ണയും ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞു. അത് ചെറിയ ചെറിയ ട്രിക്സാണ് കേട്ടോ, ഇത്രേ പാടുള്ളൂ. ഇതിലും കൂടുതൽ ലൂസായാലും നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ട് ചട്ടിയിൽ നിന്ന് കിട്ടില്ല, വല്ലാതെ കട്ടിയായി കഴിഞ്ഞാലും കനം വരും ദോശയ്ക്ക്.
അപ്പോൾ ഇത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്ക് പുതിന ചമ്മന്തി, മല്ലിയില അല്ലെങ്കിൽ ഇനി ഉള്ളി ചമ്മന്തി എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും കൂടി വാട്ടിയിട്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ടൊക്കെ അങ്ങനെയുള്ള ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ വെറും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. എല്ലാം ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ദോശ പരത്തുന്ന പോലെ എത്ര എന്ത് കനം വേണച്ചോ അതിനനുസരിച്ചിട്ട് വട്ടം വീശി പരത്തും. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കണം. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം. ഇതിലിനി നമ്മൾ അരിയുടെ ഊത്തപ്പം ഉണ്ടാക്കണ പോലെയും ചെയ്യാം കേട്ടോ. കുറച്ച് കനത്തിൽ ഇതാക്കിയിട്ട് അതിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയിലേയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഊത്തപ്പം ഉണ്ടാക്കില്ലേ, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നൈസ് ആയിട്ട് ദോശയാണ് ഉണ്ടാക്കിയിരിക്കണം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. സിമ്പിളും ആണ്, നല്ല ടേസ്റ്റും ആണ്. ഞാൻ ഇതിൽ അയമോദൊക്കെ ഇട്ടിട്ടുണ്ട്. ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇടിച്ച മുളക് ഇടണോ ജീരകം ഇടണോ അതൊക്കെ ഓപ്ഷൻസിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാൻ അയമോദകമാണ് ഇട്ടിരിക്കണം. ഇനി വേണച്ചാൽ ഇതിൽ കറിവേപ്പില പിച്ചി പിച്ചി ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഉണ്ടോ ഒരു ക്രിസ്പി പോലെയാണ് കണ്ടോ. ഇത് നമ്മൾ ആ റവയും ആ എണ്ണയൊക്കെ ചേർക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കില്ല. നെക്സ്റ്റ് ദോശ. ഈ ഒരു അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദോശയോളം കിട്ടും കേട്ടോ. ഇപ്പോൾ രണ്ടാൾക്കൊക്കെ നൈറ്റ് ഡിന്നറിനുള്ളതൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് കൂട്ടിക്കോളും. ഇപ്പം ഞാൻ ഒരു കപ്പല്ല എടുത്തിരിക്കണം, അപ്പോൾ 2 കപ്പൊക്കെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി സോഡ ചേർക്കുകയെന്ന് വെച്ചാൽ അളവ് കുറച്ച് കമ്മിയാക്കണം കേട്ടോ, അത്ര ഇടേണ്ട ആവശ്യമില്ല. ഇത് ബേക്കിംഗ് പൗഡറായ കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ വരട്ടത്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.